നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻമന്ത്രി ആന്റണി രാജുവിനിട്ട് പണിതത് CPMലെ നേതാക്കൾ തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടിയിൽ പിണറായി വിരുദ്ധരുടെ കരുനീക്കങ്ങളാണ് മുൻമന്ത്രിക്കുള്ള കുരുക്ക് മുറുക്കിയതത്രേ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗതാഗത മന്ത്രി സ്ഥാനം രാജിവെക്കുന്നതുവരെ പിണറായി വിജയന്റെ ക്യാബിനറ്റിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു ആന്റണി രാജു. എന്നാൽ തൊണ്ടി മുതൽ അട്ടിമറി കേസ് ഉയർത്തിക്കാണിച്ച് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയതിനു പിന്നിൽ CPMന്റെ ചില നേതാക്കളുടെ കളികളുണ്ട് എന്നുള്ള വിവരങ്ങളാണിപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. കേസിന്റെ വിചാരണ ഒരു കൊല്ലം കൊണ്ട് തീർക്കണമെന്നാണ് ജസ്റ്റിസ് CT രവികുമാറിന്റെ വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ആന്റണി രാജു ഉള്ളത്. ശിക്ഷിക്കപ്പെട്ടാൽ MLA സ്ഥാനം തെറിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. KSRTCയിലെ CITU ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തീർത്താൽ തീരാത്ത ദുരിതത്തിൽ തള്ളിയിട്ട ആന്റണി രാജു CPMന്റെ കണ്ണിലെ കരടായി മാറിയിട്ട് കുറച്ചധികം കാലമായി. മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ടെന്ന ഹുങ്കായിരുന്നു ആന്റണി രാജുവിനെ നയിച്ചത്. CITUകാർക്കെതിരെ നടപടിയെടുക്കാൻ വരെ ആന്റണി രാജു തയ്യാറായി. ഇതിനെതിരെ CPMന്റെ ഉന്നത നേതാക്കൾ രംഗത്ത് വന്നിട്ടും ഫലമുണ്ടായില്ല. ഇതിനുള്ള മറുപടിയായിരുന്നു ആന്റണി രാജുവിനുള്ള അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയ കേസ്. ലഹരിക്കേസിൽ ഉൾപ്പെട്ട വിദേശ പൗരനെ ഊരിയെടുക്കാൻ എല്ലാ നീക്കവും നടത്തിയത് ആന്റണി രാജുവാണെന്നും ഇയാളെ രക്ഷിച്ചെടുക്കാൻ വലിയ നീക്കങ്ങൾ ആന്റണി രാജുവിന്റെ പക്ഷത്തു നിന്നുണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ വലിയ വിവാദമായിട്ട് ഇത് മാറുകയായിരുന്നു. ഇത്തരത്തിലൊരാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വലങ്കയ്യായി കൊണ്ടു നടന്നിരുന്നത്. KSRTCയുടെ എല്ലാ ചുമതലകളും, അതായത് KSRTCയിൽ എന്തുതരം ഭരണം വേണമെങ്കിലും നടത്താൻ സർവാധികാരം കൊടുത്തിരിക്കുകയായിരുന്നു ആന്റണി രാജുവിന്. എല്ലാം സുഗമമായി മുൻപോട്ട് പോകുമ്പോഴായിരുന്നു ഗതാഗതമന്ത്രി ആയിരിക്കെ തന്നെ ഈ തൊണ്ടി മുതൽ നശിപ്പിച്ച കേസ് വീണ്ടും ഉയർന്നു വന്നത്. ഇത് മാധ്യമങ്ങൾക്ക് നൽകിയതും പാർട്ടിക്കാരാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള പോലീസിന് ഇന്റർപോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്റണി രാജുവിനെതിരായ കേസ് അന്വേഷണം വീണ്ടും തുടങ്ങിയത്. ആന്റണി രാജു തെളിവ് നശിപ്പിച്ചതുവഴി രക്ഷപ്പെട്ട വിദേശ പൗരൻ പിന്നീട് ഓസ്ട്രേലിയയിൽ കൊലക്കേസിലും പ്രതിയായി. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഇയാൾ വീണ്ടും കേസിൽ പിടിയിലായതോടെയാണ് ആന്റണി രാജുവിനുള്ള കുരുക്ക് മുറുകുന്നത്. ഇടത് സർക്കാർ ഭരണകാലത്ത് ഈ റിപ്പോർട്ട് ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചു. കേസിൽ വിചാരണ തുടങ്ങാത്തതിനെതിരെ CPM പിന്തുണയോടെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ കൃത്രിമം കാണിച്ച അടിവസ്ത്രം 4 മാസത്തോളം ആന്റണി രാജുവിന്റെ കസ്റ്റഡിയിലായിരുന്നുവെന്നാണ് വിവരങ്ങൾ. കേസ് ഹൈക്കോടതിയിൽ 12-ാം മാസം വിചാരണ തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് മാത്രമാണ് തിരികെ ഏൽപ്പിച്ചത്. ഈ കാലയളവിലാണ് ഇത് വെട്ടിച്ചെറുതാക്കി കൊച്ചുകുട്ടികളുടേതുപോലെയാക്കി പ്രതിക്ക് ഇടാൻ കഴിയാത്ത പരുവത്തിലാക്കിയത് എന്ന് കുറ്റപത്രത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. ആന്റണി രാജു പ്രതിയായ കേസ് അനന്തമായി നീണ്ടുപോകുന്നതിന്റെ കാരണം എന്തായാലും അസാധാരണമാണ്. സമൻസ് അയച്ചിട്ടും വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെ കോടതിയിൽ ഹാജരാകാത്ത പ്രതിക്ക് വാറന്റ് അയക്കുന്നതാണ് സാധാരണഗതിയിൽ കോടതി ചെയ്യാറുള്ളത്. എന്നാൽ 22 തവണ സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാകാത്ത പ്രതികളോട് എന്തിനാണ് ഇത്ര സൗമനസ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. 22 തവണ മാറ്റിവെക്കേണ്ടി വന്നിട്ടും ഒറ്റത്തവണയും ഒരു വാറന്റ് പോയിട്ടില്ല എന്നാണ് കോടതി രേഖകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.